പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിൻ്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അവരുടെ ത്യാഗവും ചിന്തിയ ചോരയും ബലിയായി നൽകിയ ജീവിതവും എന്നും നിലനിൽക്കട്ടെ. ഏവർക്കും 77th സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യദിന പ്രസംഗം തുടങ്ങുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യദിന പ്രഖ്യാപനം എന്ന നിലയിൽ ലോകചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. നെഹ്റുവിന്റെ പ്രസംഗത്തിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന് പറഞ്ഞു നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം. അന്ന് മുതൽ പതിറ്റാണ്ടുകളായി രാജ്യം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഓഗസ്റ്റ് 15 ഡൽഹി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നടത്തുന്നതാണ് സ്വാതന്ത്ര്യദിന പ്രസംഗം. അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് ഓരോ സ്വാതന്ത്ര്യദിനവും കടന്നുപോകുന്നത്. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തോടെ കൊടുമുടിയിലെത്തും. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയ ദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. ബ്രിട്ടീഷുകാരിൽ നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ദീർഘവും കഠിനവുമായ പോരാട്ടം നടത്തി. അവരുടെ വാക്കുകളും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പ്രചോദനമായി. ധീരനേതാക്കളുടെ ചില മഹത് വചനങ്ങൾ ഇതാ: എൻ്റേതു മാത്രമായ ഒരു സ്വപ്നം എനിക്കില്ല, ഉണ്ടെങ്കിൽ ഒന്നു മാത്രം. എന്തിനു വേണ്ടിയാണോ ഞാൻ ജീവൻ വെടിയുന്നത്, അതിനുവേണ്ടി നിങ്ങൾ പോരാടുക. അഷ്ഫഖുല്ലാ ഖാൻ. എൻ്റെ സാമൂഹ്യ ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്: സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഡോക്ടർ B.R. അംബേദ്കർ. ലോകത്ത് വിദ്വേഷവും അക്രമവും കൊടികെട്ടി വാഴുന്നുണ്ട്. ഇക്കാലത്ത് നമുക്ക് സ്നേഹവും ഐക്യവും ധാരണയും നിറഞ്ഞ ഒരു നല്ല ഭാവി കെട്ടിപ്പിടിക്കേണ്ടതുണ്ട്. അതിനുള്ള ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ സ്വാതന്ത്ര്യദിനം. ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. താങ്ക് യു.